നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജി കെ ഓഡിയോ ക്ലാസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇത് അഞ്ചാമത്തെ ഓഡിയോ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ തൊഴിൽ വാർത്ത തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പഠിച്ച ഒരു തൊഴിൽ വാർത്തയിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഓഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങളെ മുന്നിലെത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് എഴുതിയെടുത്ത് സമയം കളയാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് കേൾക്കുക. കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ കുറേയൊക്കെ പതിയും. കാരണം മിക്കതും നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ എന്തെങ്കിലും അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ കേൾക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, പാരീസിൽ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? പാരീസിൽ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യൻ, അടുത്ത ചോദ്യവും അത് തന്നെയാണ്, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ വക്താവ് അഥവാ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് കണ്ടാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് ഓർക്കുക. ആധുനിക ഋഷി എന്നറിയപ്പെടുന്നത് ആര്? മഹാദേവ് ഗോവിന്ദ റാനഡെ. മഹാദേവ് ഗോവിന്ദ റാനഡെയാണ് ആധുനിക ഋഷി എന്ന് അറിയപ്പെടുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? മഹാദേവ് ഗോവിന്ദ റാനഡെ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു. അദ്ദേഹത്തെ പറ്റിയുള്ള രണ്ട് പോയിന്റ്സ് പഠിച്ചു. ആധുനിക ഋഷി എന്നറിയപ്പെടുന്നത് എം ജി റാനഡെ അഥവാ മഹാദേവ് ഗോവിന്ദ റാനഡെയാണ്. അദ്ദേഹമാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു. ബോംബെ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ഫിറോസ് ഷാ മേത്ത. ബോംബെ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്ത ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ബോംബെ ക്രോണിക്കിൾ. അപ്പോൾ ഫിറോസ് ഷാ മേത്തയെ പറ്റിയും രണ്ട് പോയിന്റ്സായി. ഒന്ന്, ബോംബെ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ഫിറോസ് ഷാ മേത്തയാണ്. അദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. അപ്പോൾ ബോംബെ സിംഹവും ബോംബെ ക്രോണിക്കിളും ആരാണ്? ഫിറോസ് ഷാ മേത്ത. പൗനാറിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആര്? വിനോബ ഭാവെ. പൗനാറിലെ സന്യാസി വിനോബ ഭാവെ എന്ന് ആണ്. രാഷ്ട്രഗുരു എന്നറിയപ്പെട്ടിരുന്നത് സുരേന്ദ്രനാഥ ബാനർജി. രാഷ്ട്രഗുരു സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ്, എ നേഷൻ ഇൻ മേക്കിംഗ്. സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥയുടെ പേരാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. എ ഐ ടി യു സിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? എ ഐ ടി യു സിയുടെ ആദ്യ പ്രസിഡന്റ് ലാലാ ലജ്പത് റായ്. എ ഐ ടി യു സിയുടെ ആദ്യ പ്രസിഡന്റ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ പ്രധാന പുസ്തകങ്ങൾ അൺഹാപ്പി ഇന്ത്യ, ദ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത. അൺഹാപ്പി ഇന്ത്യ പി എസ് സി ചോദിച്ചതാണ്, ലാലാ ലജ്പത് റായിയുടെ പുസ്തകമാണ് അൺഹാപ്പി ഇന്ത്യയും ദ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത. അടുത്ത ചോദ്യം, ആനി ബസന്ത് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച വർഷം 1893. ഇന്ത്യ ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള വർഷമാണ് 1893. അതായത് ആനി ബസന്ത് ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിച്ചു. അയ്യങ്കാളിയുടെ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര 1893. സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ സ്പീച്ച് 1893. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. ആനി ബസന്ത് എഡിറ്ററായിരുന്ന ദിനപത്രം ന്യൂ ഇന്ത്യ. ആനി ബസന്ത് എഡിറ്ററായിരുന്ന ദിനപത്രം ഏതാണ്? ന്യൂ ഇന്ത്യ. മൂക് നായിക് എന്ന ദിനപത്രം ആരംഭിച്ചത് ആരാണ്? അംബേദ്കർ. അംബേദ്കർ ആണ് മൂക് നായിക് എന്ന ദിനപത്രം ആരംഭിച്ചത്. 1956 അംബേദ്കർ സ്വീകരിച്ച മതം ബുദ്ധമതം. 1956 അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു. ഇന്ത്യൻ ഗ്ലാഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് ആര്? ദാദാബായ് നവറോജി. ഇന്ത്യൻ ഗ്ലാഡ് സ്റ്റോൺ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ ഗ്ലാഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത്. ദാദാബായ് നവറോജിയുടെ പ്രസിദ്ധമായ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകമാണ് ദാദാബായ് നവറോജിയുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത് ആരാണ്? അക്ബർ ഷാ രണ്ടാമൻ. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത് അക്ബർ ഷാ രണ്ടാമൻ.
രാജാറാം മോഹൻ റോയ് ആത്മീയ സഭയ്ക്ക് രൂപം കൊടുത്ത വർഷം 1815. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭയ്ക്ക് രൂപം കൊടുത്തത് 1815. ദയാനന്ദ സരസ്വതിയുടെ ശരിയായ പേര് മൂൽ ശങ്കർ. ദയാനന്ദ സരസ്വതിയുടെ ശരിയായ പേര് മൂൽ ശങ്കർ. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങൂ, ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആത്മീയ ഗുരു. ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷം 1905 ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച ദിനപത്രങ്ങൾ ദ നേഷൻ, ജ്ഞാനപ്രകാശ്. ദ നേഷൻ ആൻഡ് ജ്ഞാനപ്രകാശ് ഇത് രണ്ടും ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങളാണ്. ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിക്ക് രൂപം കൊടുത്തത് 1905. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ അതേ വർഷമാണ് അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പൂനെ ആസ്ഥാനമാക്കിയിട്ട് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 സ്ഥാപിക്കുന്നത്. റാനഡേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആരംഭിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് LMG റാനഡേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ റാനഡേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആരംഭിച്ചതും ഗോഖലെയാണ്. 1860 രൂപം കൊടുത്തത് കേശവ് ചന്ദ്രസൻ. കേശവ് ചന്ദ്രസനാണ് സംഘട് സഭയ്ക്ക് രൂപം കൊടുത്തത് 1860. കൽക്കട്ടയിലെ ബെഥുൻ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കൽക്കട്ടയിലെ ബെഥുൻ കോളേജ്, ബെഥുൻ കോളേജ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മൾ GKയിലൊക്കെ പഠിച്ചതാണ്, ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ കമ്പനി LT എന്ന കമ്പനിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോൻ. VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 ഏത് ദിവസമായിട്ടാണ് രാഷ്ട്രീയ ഏകതാ ദിവസ്? കാരണം എന്താ? നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചു, ഏകോപിപ്പിച്ചു. അപ്പം എന്താണ് രാഷ്ട്രീയ ഏകതാ ദിവസ്? ആരുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. എന്നാണ് രാഷ്ട്രീയ ഏകതാ ദിവസ്? ഒക്ടോബർ 31. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധർ തിലകാണ്. ബാലഗംഗാധർ തിലക് ആരംഭിച്ച പത്രങ്ങൾ കേസരി, മറാത്ത. അരബിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുതുച്ചേരി. PSC ചോദ്യമാണ് കേട്ടോ. അരബിന്ദോ ആശ്രമം എവിടെയാണ്? പുതുച്ചേരിയിലാണ്. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? MN റോയ്. MN റോയ് എന്ന് ഓർക്കുക. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? MN റോയ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ January 23 ഏത് ദിവസമാണ്? ദേശ് പ്രേം ദിവസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ January 23 ദേശ് പ്രേം ദിവസ് ആയിട്ടാണ് ആചരിക്കുന്നത്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ അങ്ങനെ വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രധാന പുസ്തകങ്ങൾ ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം ഇതൊക്കെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രധാന പുസ്തകങ്ങൾ. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ കോൺഗ്രസ് സമ്മേളനം 1938 ഹരിപുര സമ്മേളനമാണ് സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡൻ്റായത്. 1938 ഹരിപുര സമ്മേളനം. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്?
ടാഗോറാണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗാൾ കടുവ, ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ, ബിപിൻ ചന്ദ്രപാൽ. മറാത്ത കേസരി, കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധർ തിലക്. അപ്പൊ മറാത്ത കേസരി ആരാണ്? ബാലഗംഗാധർ തിലക്. ലോക നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധർ തിലകാണ്. ലോക നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. നാരായണൻ നായക് എന്നാലോചിക്കാം. ബീഹാർ ഗാന്ധി എല്ലാവർക്കും അറിയാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഷഹീദ് ഇ അസം, ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. ഡൽഹി ഗാന്ധി, ശ്രീ കൃഷ്ണൻ നായർ. ഡൽഹി ഗാന്ധി ആരാണ്? ശ്രീ കൃഷ്ണൻ നായർ. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? അഹമ്മദാബാദിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാഡമിയും ഹൈദരാബാദ്. അപ്പം വിമാനത്താവളം, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള വിമാനത്താവളം അഹമ്മദാബാദിലും പോലീസ് അക്കാഡമി ഹൈദരാബാദിലും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ കരംസദ്. കരംസദിലാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ അന്ത്യവിശ്രമ സ്ഥലം. സർദാർ വല്ലഭായ് പട്ടേലിന് ഭാരതരത്നം ലഭിച്ച വർഷം 1991. 1991 ലാണ് വല്ലഭായ് പട്ടേലിന് ഭാരതരത്നം ലഭിക്കുന്നത്.